Hello, everyone. Government Jammu and Kashmir, Padnitop Development Authority welcomes you to the famous hill station, Green Padnitop, Clean Padnitop. This is the rope. 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 I am going to go to the entry fee. I am not sure if you are a person. Gulmarg car ne kaatlum valippond ee cabin nalla space undu terrace farming nammala vandiyil irunnu kaanunnallalle ee mall irunnu kaanunnallalle hangi vera illae november december lakku varumbole bayangara asam irikku manju veedu vedu ha adhe idenne aadane nariyavu kaattu pidikuna adine ivarku rendarku weight kodala ibdu thirichirunnu appo adu ingane cheyirunnikkunna rate oralku 1154 rupaya രണ്ട് സൈഡ് കൂടെ അല്ലേ ഒരു സൈഡ് ആയിട്ട് വേണമെങ്കിലും കേറാന്നാ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോയിട്ട് വരാനായിട്ട് 45 മിനിറ്റ് എടുക്കും അവർ പറഞ്ഞു ഈ പട്നിടോപ്പ് ഒരു ഹിൽ സ്റ്റേഷനാ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ പറഞ്ഞു ഈ കേബിൾ കാറും പിന്നെ ഒരു നാഗക്ഷേത്രവും ഉണ്ട് അതേ ഉള്ളു തോന്നുന്നു ആ അങ്ങനെ നമ്മള് താഴെ എത്തി ഇപ്പഴാ മൊത്തത്തിനൊക്കെയാണ് ശ്വാസം നേരെ വീണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് അബദ്ധം പറ്റി ഞങ്ങൾ അവിടെ ഇരുന്നാ മതി അല്ലേ വനു നമ്മൾ ഇവിടെ നമ്മൾ ഈ പുറകോട്ട് തിരിഞ്ഞിരിക്കുക എന്നിട്ട് അവിടെ ചെന്നപ്പോ തിരിഞ്ഞിരിക്കണ്ടായിരുന്നു നമ്മളിത് ടിക്കറ്റ് എടുക്കാൻ പോകുമ്പം
ഐ ഡി വേണം. ആധാർ കാർഡ് വേണം. ആധാർ കാർഡോ എന്തെങ്കിലും നമ്മള് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പം ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേയിൽ നിന്ന് ഉദംപൂര് കഴിഞ്ഞിട്ട് ചെനാനി നഷറി ടണലുണ്ട്. ആ ടണലിൽ എത്തുന്നതിന് മുമ്പ് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഒരു 20 കിലോമീറ്റർ പോയാലാണ് പട്നിടോപ്പ് എന്ന് പറഞ്ഞ ഈ സ്ഥലം സ്റ്റേഷൻ. പഴയ ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേ ഈ പട്നിടോപ്പ് വഴിയായിരുന്നു പോയിരുന്നത്. പുതിയ റോഡ് വന്നു കഴിഞ്ഞപ്പം ഇതിലെ വരികയല്ല. അപ്പോൾ ആ ഹൈവേന്ന് ഒരു 20 കിലോമീറ്റർ ഇറങ്ങി വന്നാൽ മതി. നല്ലൊരു സ്ഥലമാണ്. അല്ല, ഇവിടെ ഒരു റോപ്പേ ഉണ്ടെന്ന് നമുക്ക് കഴിഞ്ഞ ട്രിപ്പ് ഒന്നും വന്നപ്പോൾ അത്ര അറിയത്തില്ലായിരുന്നു, ശ്രദ്ധിച്ചിട്ടില്ല. ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയല്ലേ, അതുകൊണ്ട് ആൾക്കാർക്ക് അധികം അറിയത്തില്ല. ആള് കുറവാ, തിരക്കൊക്കെ കുറവാ. അങ്ങോട്ട് കയറി വരുന്നിടമൊക്കെ ചെറിയ വഴിയൊക്കെയാണ്. പാർക്കിംഗ് ഒന്നും വലിയ സൗകര്യമൊന്നും ഇല്ല. അത്യാവശ്യം എന്നാലും നമ്മൾക്ക് കുഴപ്പമില്ല. ടെമ്പോ ട്രാവലറൊക്കെ വരുള്ളൂ, അതിന് മുകളിൽ വലിയ വണ്ടിയൊന്നും വരത്തൊന്നുമില്ല. അത് വല്ല മെയിൻ റോഡിൽ ഇട്ടിട്ട് വരണം. ഇതില് മഞ്ഞുകാലത്തെ ഇതിൽ മൊത്തം മഞ്ഞായിരിക്കും. മഞ്ഞുള്ളപ്പോ ഇനിയും വരാം നമുക്ക് ഒരു ദിവസം. കാശ്മീര് എത്ര വന്നാലും മതിയാവല്ല. അതെ അതെ അതെ, ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ഭംഗിയാ. മുത്തേ അതല്ല രസം. ഒരു പ്രാവശ്യം കാശ്മീര് കാണാൻ വേണ്ടി ലോറി ഓടിക്കാൻ വന്ന ആളായത് ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരും ഇപ്പം. എന്നാലും കാശ്മീർ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം വരാൻ പറ്റും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി മോളിൽ. അതെ, ഇതെന്നെ ഇവിടെ കയറിയിരിക്കുന്നത്. അത് ശരി. അപ്പൊ ആര് വീഡിയോ എടുക്കും? ഞാൻ ഓടിച്ചോളം, കുഴപ്പമില്ല, വീഡിയോ എടുത്തോ. ഇതിലേക്ക് മുത്ത് കയറ്റിക്കൊണ്ടൊന്നും വഴിയൊന്നും കാണത്തില്ലായിരുന്നു. ആകാശത്തോട്ട് കയറുന്ന പോലെ കയറി വന്ന വണ്ടി ഒന്നും കാണത്തില്ലായിരുന്നു കുത്ത് കേട്ടോ. അപ്പൊ നമ്മള് പട്നിടോപ്പിലെ കേബിൾ കാറിലൊക്കെ കയറിയിട്ട് അടുത്ത സ്വീകരണ സ്ഥലമായ പഹൽഗാമിലായിരിക്കാം നമുക്ക് പോകേണ്ടത്. പക്ഷേ പഹൽഗാം വരെ നമ്മൾ ഇന്ന് പോകുന്നില്ല. പോകുന്ന വഴിക്ക് ഇപ്പം ഹൈവേയിൽ കയറിയിട്ട് നഷറി ചെനാനി ടണല് കണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങുന്ന എവിടെയെങ്കിലും രാമ്പനിലോ എവിടെയെങ്കിലും നമുക്ക് ഒരു റൂം എടുത്ത് കിടന്ന് ഉറങ്ങാം. നാളെ രാവിലെ എന്നിട്ട് പഹൽഗാമിലേക്ക് പോവാം. മാരുതി അന്തരീക്ഷത്തിൽ നിൽക്കുന്നതുണ്ടോ? കറക്റ്റ്, അതിനുള്ള സ്പേസേ ഉള്ളൂ. അതെ, നമ്മൾ പോയ സ്ഥലം പട്ടിണിടോപ്പ് അല്ല കേട്ടോ, പട്ടിണിടോപ്പ്. കിലോമീറ്റർ എഴുതി വെക്കണം കേട്ടോ. ഞാൻ ഇവിടുന്ന് അടുത്തേ 39 730 എഴുതി എന്നിട്ട് കണക്ക് കൂട്ടണ്ട. അവിടെ തിരിച്ചു ചെല്ലുമ്പോ ആരാ കൂടുതൽ വണ്ടി ഓടിച്ചാന്ന്. ഇതുവരെ ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചു. അതെ അതെ, നോക്കാം. അല്ല, അവരോരോ ഓടിക്കുന്ന എഴുതി വെക്കണം. കുതിരപ്പുറത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഇതൊത്തിരി ഉണ്ട് ഇവിടെ. ഇതിനെ അവർ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ഈ മലഞ്ചെരുവിലോട്ടൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. ഈ പശുവിനെയും ഈ ആടിനെ എല്ലാം മേയ്ക്കാനുണ്ടല്ലോ ഇതുപോലെ ആൾക്കാരുണ്ട്. ഇവര് ഇങ്ങനെ പോയ മാസങ്ങൾ കഴിഞ്ഞൊക്കെ വരുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോഴേ ഒരു ഫ്രൂട്ട്സ് കണ്ടുകൊണ്ട് നിർത്തിയത്, എന്നാ നോക്കാനായിട്ട്. ആപ്രിക്കോട്ടാന്ന് പറഞ്ഞത്. കുറച്ച് മേടിക്കാം, ഫ്രൂട്ട്സ് അല്ലേ, ചെറിയ പുള്ളി ഉണ്ടെന്നേ ഉള്ളൂ. എത്ര രൂപയെന്ന് പറഞ്ഞേ? 150 രൂപ. ഒരു കിലോ 150. ഇതിന്റെ ആപ്രിക്കോട്ടിന്റെ ചെറിയ ഐറ്റമാണ് ഈ മരത്തെ നിൽക്കുന്നതെന്നാ പറഞ്ഞത്. ഈ ചട്നിയൊക്കെ രണ്ട് ടൈപ്പ് ഉണ്ടാവും, ചട്നി അരയ്ക്കാനും പിന്നെ അല്ലാതെ മധുരം ഉള്ളതും ഉണ്ടെന്നാ പറഞ്ഞത്. ഇപ്പം നമ്മൾ പട്നിടോപ്പൊക്കെ പോയിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് എത്താറായി. അപ്പം നമ്മൾ തിരിച്ച് വന്ന് വീണ്ടും ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേയിലേക്ക് കയറി. ഇപ്പം നഷറി ചെനാനി ടണലിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ചെനാനി നഷറി ടണൽ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നും പറയും. ആ, ഈ ടണലെന്ന് പറഞ്ഞാൽ ഒരു ടണലേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ലൈനേ ഉള്ളൂ. 9.5 കിലോമീറ്ററോളം ഉണ്ട് നീളം. ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ ടണലിലേക്ക് കയറുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണലാണ് ഇത്, റോഡ് ടണലാണ് ഈ നഷറി ചെനാനി ടണൽ. ഈ ടണല് വന്നതോടുകൂടി പിന്നെ ജമ്മുവിനും ശ്രീനഗറിനും ഇടയ്ക്കുള്ള ദൂരം ഏകദേശം ഒരു 10-40 കിലോമീറ്ററോളം ദൂരം കുറഞ്ഞു. യാത്രാസമയം ഒരു 2 മണിക്കൂറോളം ലാഭം ഉണ്ടാവും. മറ്റേന്ന് പറഞ്ഞാൽ ഈ മല കയറി ഇറങ്ങണമായിരുന്നു, ലോറിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇതുവഴി ഇപ്പം ജമ്മു ശ്രീനഗർ വരുമ്പം ഏത് കാലാവസ്ഥയെ വന്നാലും നമുക്കൊരു പ്രശ്നവും ഇല്ല. മഞ്ഞ് വീണ് കിണക്കുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും
ഈ ടണൽ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്, ഏത് കാലാവസ്ഥയെ അതിജീവിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണമൊക്കെ. അപ്പൊ അങ്ങനെ നമ്മള് ശ്രീ ചെനാനി ടണലിന് പുറത്തേക്ക് ഇറങ്ങിയാ. ഇവിടെയൊക്കെ ആ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലം കേട്ടോ, വഴി ബ്ലോക്ക് ആവുന്നൊക്കെ ഇതാ. ഇവിടെ കണ്ടോ ഒറ്റ ലൈനൊക്കെ ചില സ്ഥലങ്ങളിലുള്ളൂ, അതുകൊണ്ടാണ് ഈ വണ്ടി ലോറികളെല്ലാം അവിടെ തടഞ്ഞിട്ട് വെച്ച് ഒരു ലൈൻ വിടുന്നത്. ഹൈവേയുടെ ഗോലം കണ്ടോ, ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേ ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും മോശം ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ ആ ഈ പണി നടക്കാൻ ഇങ്ങനെ ഇടിഞ്ഞു വരികയൊക്കെ ചെയ്തിട്ടേ പിന്നെയും പിന്നെയും അതാണ് ഇത്രയും പ്രശ്നം. മഴയും കൂടെ പെയ്തിട്ടുണ്ടാ തീർന്നു നോക്കി. അപ്പൊ അങ്ങോട്ടുള്ള ലൈൻ ഇപ്പം ഓപ്പൺ ആണെന്ന് തോന്നുന്നു ജമ്മുവിലേക്കുള്ളത്, അതുകൊണ്ട് ലോറിയും വണ്ടികളെല്ലാം പാഞ്ഞു വരുന്നുണ്ട്. താഴെ കിടക്കുന്ന വണ്ടികൾ ഇന്നും നാളെ ഒന്നും കയറി വരുന്ന ലക്ഷണമില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്നുള്ള വണ്ടി ഇന്നെങ്ങാണ്ടാ തുറന്നു വിട്ടേക്കുന്നത്, അതാ ഇതുപോലെ വണ്ടികൾ വരുന്നേ. അതെ 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 ഒരു വണ്ടി ഉണ്ടോ, ആ താഴെങ്ങാണ്ട് കുഴി പോയതാ. ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ, ഇവിടെ ആണ്. ഇവിടെ തൊട്ട് ഇനി അപ്പുറം ഒരു ബനിഹാള് വരെയുള്ള ഒരു 100 കിലോമീറ്റർ ദൂരത്താണ് വഴികളുടെ എല്ലാം പണികൾ തീരാൻ കിടക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ ഈ ബ്ലോക്കും ലോറികളൊക്കെ തടഞ്ഞിരുന്നത്. കാര്യം ഇതാ, അപ്പം കണ്ടോ വഴി എന്തേരെ പണിയാൻ കിടക്കുന്നത് നോക്കി. ഒരു ടണലും കൂടെ ഓപ്പൺ ആയി. കഴിഞ്ഞ ദിവസം നമ്മൾ വരുമ്പം ഇത് ഓപ്പൺ ആയില്ലായിരുന്നു. ആള്ളായിരുന്നു അതുകൊണ്ട് അത്രയും സമാധാനം. ഇത് കണ്ട് ഈ മലയുടെ അപ്പുറം ചെന്ന് കയറും ആയിട്ടിരുന്നോന്ന് തോന്നുന്നു. ഇതിപ്പോ പണി പൂർണ്ണമായിട്ട് തീർന്നൊന്നും ഇല്ല കേട്ടോ. ആ അത് വഴി അവസ്ഥ ഇതായോണ്ടേ തുറന്നു വിട്ടേക്കുന്ന. വഴിയുടെ പണി പൂർണ്ണമായിട്ട് ടണലിന്റെ തീർന്നതല്ല, അപ്പം അപ്പുറത്തെ വഴി ഈ അവസ്ഥയായതുകൊണ്ട് ഇതിലെ വണ്ടി കയറ്റി വിട്ടേക്കുന്ന കണ്ടില്ലേ. രണ്ട് പണിയൊക്കെ നടന്നോണ്ടിരിക്കല്ലേ. ടണലാന്ന് തോന്നുന്നു ഇതൊരു 1 കിലോമീറ്റർ കാണാൻ തോന്നുന്നു കേട്ടോ. 1 കിലോമീറ്റർ ഉണ്ടോ ഇപ്രായം വന്നു ആ മല അല്ലെങ്കിൽ ആ സൈഡിൽ കൂടെ എല്ലാം വന്ന് ഒത്തിരി ചുറ്റിയായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഈ മല ഉണ്ടോ, എന്നാ ഹൈറ്റുള്ള മലയാന്ന് നോക്കി. അത് കട്ട് ചെയ്ത് അതിലെ കയറി പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്ക് ഇതൊക്കെയാ ഇടിഞ്ഞു വീഴുന്നത്. പിന്നെ ഇത് എനിക്ക് വന്ന് ഇവിടുന്ന് അതുകൊണ്ട് അത് പഴയ വഴിയായിരുന്നു കേട്ടോ, ആ സൈഡിൽ കാണുന്നത് അത് പഴയ വഴിയായിരുന്നു. അതിലെ വന്നത് ഇപ്പൊ അത് ഞാൻ അടച്ചു. ഇനിയിപ്പോ ഈ ടണൽ വഴി വന്നില്ല എന്ന് പറഞ്ഞ പോലെ കുറെ ടണലുകൾ പുതിയ പണിതുകൊണ്ടിട്ടുണ്ട്. അതെല്ലാം വന്നു കഴിയുമ്പോൾ ഈ വഴി എല്ലാ പണികളും തീർന്നു കഴിയുമ്പോൾ ഈ പ്രശ്നം തീരും. ഈ ഇതിനിടയ്ക്കുള്ള ഒരു 100 കിലോമീറ്ററോളം ഉള്ള സ്ഥലത്താണ് ഏറ്റവും വിഷയങ്ങളുള്ളത് ഇപ്പം. അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഇതല്ലേ കാശ്മീരിൻ്റെ ഭൂപ്രകൃതി. പിന്നെ അങ്ങനെ ഇത് പണി സമയത്ത് തീരും. ഇതുപോലെ മലയും ഉറപ്പില്ലാത്ത മണ്ണും കാലാവസ്ഥ ഈ മഴയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതുകൊണ്ട് ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ. കാണുന്ന ചെനാബ് നദിയാ കേട്ടോ, കുറെ അപ്പുറം തൊട്ടേ ഉണ്ട് നദി ഇങ്ങനെ ഒരു സൈഡില്. നദിയുടെ സൈഡിൽ കൂടെ തന്നെയാ വരുന്നത്. വെള്ളമുണ്ട്, കുളിക്കാനോ? ചെനാബ് നദിക്ക് കുറുകെ ഉള്ള പാലത്തിൽ കൂടെ നമ്മളിപ്പോ പോന്ന കേട്ടോ. ഇത്രയും നേരം നമ്മള് നദിയുടെ സൈഡിൽ കൂടെ ആയിരുന്നു പോന്നോണ്ടിരുന്നത്. അതുകൊണ്ട് എത്ര കോഴിവണ്ടി നോക്കി കിടക്കുന്നത്. അങ്ങോട്ട് കയറ്റി വിട്ട വണ്ടിയാണ്, അങ്ങോട്ട് വന്ന വണ്ടികളാണ്. ഇവിടെ ബ്ലോക്കായി കിടക്കാൻ തോന്നുന്നു. അയ്യോ, ഏറ്റവും ബ്ലോക്കിന്റെ പ്രധാന സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ. അതെ, കഥ കോഴിവണ്ടി അവിടെ നിർത്തിയിട്ടേക്കുന്നത്. ഇവിടെ ഉണ്ട് ഒത്തിരി വണ്ടി, ഇതെല്ലാം ചത്തുപോകുമായിരിക്കുമല്ലോ കോഴിയൊക്കെ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതും ബ്ലോക്ക് ആവുന്ന സ്ഥലം. മണിക്കൂറുകൾ ചിലപ്പം ബ്ലോക്കായി കിടക്കും. രാമ്പൻ എന്ന് പറയുന്ന സ്ഥലമാണ് മുന്നിൽ. ഇവിടെ ഈ റൈറ്റ് സൈഡിലെ ഈ മലയാണ് ഇങ്ങനെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാമ്പനിലെ ബ്ലോക്കിൽ വന്ന് നമ്മൾ പെട്ടുപോയി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലോറിയും കൊണ്ട് വന്നിട്ട്
ഇവിടുത്തെ ബ്ലോക്ക് കാരണമായിരുന്നു 6 ദിവസം വഴിയിൽപ്പെട്ടു പോയത്. ഇപ്പം വലിയ ഈ കാറും ബസ്സൊക്കെ വിടുമെന്ന് തോന്നുന്നു, നേരത്തെ പോകുമെന്ന് തോന്നും. ഒരു മണിക്കൂറെങ്കിലും കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒരു സൈഡ് മൊത്തം ലോറി, ഇപ്പറേ മൊത്തം ബസ്സും ടെമ്പോയും ട്രിപ്പ് ജീപ്പുകളും ഒക്കെയാണ്. എങ്ങനെയാന്ന് പറയാൻ പറ്റിയല്ല, കാര്യം കുറച്ച് ദൂരമേ ഉള്ളൂ. ഇത് പാസ്സായി കിട്ടിയിരുന്നെങ്കിൽ അവിടെങ്ങാനും പോയി റൂമെടുത്ത് കിടക്കായിരുന്നു. ഉറക്കം വരുന്നുണ്ട് എന്നാ. ആ ഇവിടെ ആകട്ടോ, ഈ ലാൻഡ് സ്ലൈഡിങ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഏരിയ ഇത്. ഒരു ബസ് പോയതാ പൊടി കണ്ടോ, ഒരു ബസ് പോയ എന്നാ പോക്കെ ഈ പൊടിക്കകത്ത് പോകുന്നതെന്ന്. അതെ, ഇതിപ്പോ ഇങ്ങോട്ടുള്ള ബ്ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു, എന്നിട്ട് ഇപ്പൊ നമ്മളെ അങ്ങോട്ട് വിടുവെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ടില്ല, ഒരു ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു, വണ്ടി വരുന്നുണ്ടോ. എങ്ങനാ സംഭവം നടത്തില്ല, ഇവിടെയൊക്കെ മഴ പെയ്യുമ്പോ ഒന്നും ഇവിടെ നിക്കാനും പറ്റിയല്ല. അതെ അതെ, മഴക്കാരൊക്കെ ഉണ്ട് തന്നെ. അതെ ഉണ്ടോ. എന്നാ ഈ കുറേ ഏരിയ, ഈ ചെനാബ് നദിയുടെ തീരത്തുള്ള വഴിയാ ഇത്. ഈ കുറേ ഏരിയ ഇതുപോലെ ഈ മലകൾ ഇടിഞ്ഞു വരും, വീണുകൊണ്ടിരിക്കുക ഇങ്ങനെ. അതാണ് ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി, റോഡ് പണി തീരാത്തതിൻ്റെ ഒരു പ്രശ്നം. 325 ദിവസം ഇങ്ങനെയാണ്. ആ ഉണ്ടോ, താഴെ കാണുന്ന ചെനാബ് നദി ഉണ്ടോ, അവിടെ ഒരു ടണൽ വരുന്നുണ്ട്. അത് വരുമ്പം ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ മാറുമെന്ന് തോന്നുന്നു എന്ന് പ്രതീക്ഷിക്കാം. ഇതുണ്ടോ, ഇവിടൊക്കെ എന്നാ ചെയ്യാൻ പറ്റും, എന്നാ പൊക്കത്തിനാണ് നിൽക്കുന്നതെന്ന് നോക്കി. ടണൽ പണിത് വരുന്നുണ്ട്. ഈ ടണൽ പണിത ആയ തന്നെ ഈ ഇതിലേക്ക് കൂടെ കയറ്റി വിടുമായിരിക്കും, അപ്പോൾ തന്നെ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്ന് തോന്നുന്നു. ഉണ്ടോ, ഇവിടെയൊക്കെ നോക്കി കണ്ടാൽ തന്നെ പേടിയാണ്. ഉണ്ടോ, ആ പടം ഇത്ര ഇടയെ കഷ്ടി 2 വണ്ടി പോകാനുള്ള ഇടയേ ഉള്ളൂ. ഇതൊക്കെ വല്ല വില ഉണ്ടോ, എങ്ങനെയാണെന്നൊരു ഉറപ്പും ഇല്ല. ഇതുണ്ടോ, വഴി കിടക്കുന്നുണ്ടോ, എങ്ങനെയാണെന്ന്. ഓ, ടണലിൻ്റെ പണിയൊന്നും ആയില്ല, അവിടെ നടക്കുന്നുള്ളൂ കേട്ടോ. ഇടയ്ക്കെല്ലാം കോൺക്രീറ്റിംഗ് ഒക്കെ നടക്കുന്നുള്ളൂ. ഇതുണ്ടോ, ഇതാ അവസ്ഥ. പിന്നെ എങ്ങനെ ഇവിടെ ഈ വഴി, നോക്കിയേ, മണ്ണിന് ഓരോ ഉറപ്പും ഇല്ല. ഈ ലാൻഡ് സ്ലൈഡിങ് ഇവിടുത്തെ കാരണം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ 6 ദിവസം ഇവിടെ അങ്ങോട്ടും വഴി കിടന്ന്, ഇങ്ങോട്ടും 6 ദിവസം വഴി കിടന്നു, 12 ദിവസം വഴി കിടന്നു. അത് തിരിച്ചു വന്നപ്പോ നമ്മുടെ വണ്ടിയുടെ ഇതേ വന്നൊരു കല്ല് വന്ന് ഡിസ്കണ്ട് തട്ടുകയും ചെയ്തു രാത്രിയില്. ഇതുണ്ടോ, ഇതുപോലൊക്കെ കമ്പി കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനെയൊക്കെ തകർത്തുകൊണ്ട് അവിടെ ഇങ്ങോട്ട് താഴെ വരും. എന്നാ ഒരവസ്ഥയെന്ന് നോക്കി, ശരിക്കും ഒരു വണ്ടി പോകാനേ അവിടെ ഇടയുള്ളൂ. ആ ഇല്ല, ഇതുണ്ടോ, ഇതുപോലെ മണ്ണ് ഇടിഞ്ഞ് വന്നോണ്ടിരിക്കുകയാണ്. കല്ലൊക്കെ ഇപ്പൊ വന്ന് കിടക്കുന്ന, അവിടെ മുകളിൽ നിന്ന് വന്നേക്കുന്ന കല്ല അത്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒട്ടും സേഫ് അല്ല, എത്രയും പെട്ടെന്ന്. അതാ ഇവിടാണ് ഏറ്റവും പ്രശ്നം. അതുകൊണ്ട് ഇവിടെ ഒരു ലൈനൊക്കെ ചില സമയങ്ങളിൽ വണ്ടി വിടുന്നുള്ളൂ. ഇപ്പൊ എനിക്കൊന്ന് ബ്ലോക്ക് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ വണ്ടി വരുന്നത്. ഉണ്ടോ, നദിയുടെ ഒക്കെ അക്കരെ പക്ഷേ എന്ത് വീടുകളാന്ന് നോക്കി, അവിടെ എല്ലാം താമസവും ഉണ്ട് ഇഷ്ടം പോലെ. ഒരു സൈഡ് നദി, ഒരു സൈഡ് റോഡ്, ഈ സൈഡില് മല ഇടിഞ്ഞു വന്നോണ്ട് ഇരിക്കുക. ഇതുണ്ടോ, മണ്ണിടിഞ്ഞ് വന്ന് കിടക്കുന്ന, അതെ മുകളിലേക്ക് നോക്കി എന്നാ ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന്. ഇതാണ് അവസ്ഥ. അതെ 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 അതെ. അപ്പൊ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറണം, ഇല്ല മുകളിൽ നിന്ന് വല്ല കല്ല് ഉരുണ്ട് വന്നിട്ടുണ്ടെ. നോക്കിയേ, അറ്റപ്പറ്റേ, താഴോട്ട് നോക്കണ്ട. എങ്ങനുണ്ട് വഴി? ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേ NH 44 അല്ലേ. ഈ വഴിയിൽ തന്നെ വേണം ഈ ബോർഡ് എഴുതി വെക്കാൻ. ഇത് പണ്ടെങ്ങാണ്ട് എഴുതി വെച്ചോ കേട്ടോ, ഇപ്പോഴത്തെ ബോർഡൊന്നും അല്ല. അപ്പം നമ്മുടെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്ന ഏറ്റവും പ്രശ്നമുള്ള സ്ഥലം നമ്മൾ ഏക്കിയാലും പാസ്സായി, രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെറിയ ബ്ലോക്ക് ഉണ്ടാവും, നോക്കാം. പുതിയ ഹൈവേ വരുന്ന അതിലെയാ. എന്നാ വലിയ പാലമാണോ ആ പാലത്തിൻ്റെ ഹൈറ്റും ഉണ്ടോ, എന്താ അവസ്ഥ നോക്കിയേ. ഇന്നും നേരത്തെ കിടപ്പ് നടക്കുകയല്ലോ തോന്നുന്നത്. അതെ അതെ അതെ. ഈ റൂമൊക്കെ കണ്ടുപിടിച്ച് അവിടെ നേരത്തെ വന്നപ്പോ നേരത്തെ പോയി കിടക്കാന്ന് ഓർത്താണ്. ബ്ലോക്ക് മാറിയപ്പോഴത്തേനും വണ്ടികൾ പോകുന്ന പൊടിയാന്ന് നോക്കിയേ. അയ്യോ, ഒന്നും കാണത്തില്ല. നമ്മളൊക്കെയല്ല, ട്രാഫിക്കിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി വന്നിട്ട് ഇവിടെ ഒരു രാമ്പനിൽ തന്നെ ഒരു റൂം എടുത്തു. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇനി അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാഫിക് ആണെങ്കിൽ റൂമൊക്കെ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പകൽകാം വരെ ഓടി എത്തണേ താമസിക്കും. ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് പാടെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് ഇവിടെ കിടക്കാന്നുകൊണ്ട് ഇവിടെ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്, അവിടെ ഒരു റൂം എടുത്തു. ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനി ലഡാക്ക് യാത്രയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം.